ഹായ് ഫ്രണ്ട്സ്, മോഡേൺ അലുമിനിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം, സെക്കൻഡ് പാർട്ടായിട്ടാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഈ ഇതിൻ്റെ ഫ്രെയിം സെറ്റിംഗ് ഒക്കെ ആയിരുന്നു. പത്തനംതിട്ടയിലെ തന്നെയാണ്, ആറന്മുളയിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. സുജു മാത്യു ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഫ്രെയിം സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഫുള്ള് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിർത്തിയതാണ്. അതിനുശേഷം അവർ ഗ്രാനൈറ്റൊക്കെ ഇട്ട് വോൾട്ടയിലൊക്കെ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഡോർ സെറ്റിങ്ങിന് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ ഡോറും അതേപോലെ ഡ്രോയറും സെറ്റിങ്ങും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി കോൺക്രീറ്റ് സ്ലാബ് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന അലുമിനിയം സ്ട്രക്ചറിൽ ഫുള്ള് ബോക്സ് പോലെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇട്ട് വോൾട്ടേജിൽ ഒട്ടിക്കുന്ന ഒരു രീതിയാണ്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ. സ്ലേക്കിൻ്റെയാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ പുള്ളൗട്ട്, അതേപോലെ പ്ലേറ്റ്, ഒരു കട്ട്ലറി, അങ്ങനെ ഒരു മൂന്ന് ഐറ്റമാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതാണ് സ്ലൈഡർ. സ്ലൈഡർ സ്ലിക്കിൻ്റെ തന്നെയാണ്, നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ സാധാരണ നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് അടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഏജിൽ ഇതേപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിവുഡ് പ്ലൈവുഡ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ട്രക്ചർ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് ചെയ്താൽ സ്ട്രോങ് ആണോ, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സാധാരണ നമ്മൾ നോർമലി ചെയ്യുന്നതിലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്ത് വന്നേക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കത് മനസ്സിലായിട്ടുണ്ടാകും. നല്ല സ്ട്രോങ് ആയിട്ടും നല്ല ഹെവി രീതിയിലുമാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ വീഡിയോ, ഈ വർക്ക് ഞങ്ങൾ രണ്ടാമത് ചെയ്യുന്നത്. കാരണം അവരെ സ്ലാബും അത് ഗ്രാനൈറ്റും അതേപോലെ വോൾട്ടയിലും ഒക്കെ ഒട്ടിച്ചിട്ട് ആണ് നമ്മൾ ഇന്ന് രണ്ടാമത് ഇപ്പം പിന്നെയും വന്നിട്ട് അതിൻ്റെ ഡ്രോയർ സെറ്റിംഗ് അതേപോലെ ഡോർ സെറ്റിംഗ് ഒക്കെ ഫിനിഷ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഒരു സൈഡ് പോളിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങളോട് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് നമ്മൾ ബാക്കി വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നൊരു വീഡിയോ ആണിന്ന്. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇത് ഇവർ ഫിനിഷ് ചെയ്തതിന് ശേഷം ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് വെറൈറ്റി വേറൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. നമുക്കിത് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം ഇന്ന് നമുക്ക് അതിൻ്റെ ഡ്രോയറും ബാക്കി ഡോറും ഒക്കെ സെറ്റ് ചെയ്ത് ഉറപ്പിച്ച് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ഇതാണ് നമ്മളതിൻ്റെ കട്ട്ലറി വരുന്നത്. ഫുൾ ഷീറ്റ് അടിച്ച് SS-ന്നാണ്, 304 വേഡ്. നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് സ്ലീക്കിൻ്റെ. പിന്നെയുള്ളത് ഇത് പ്ലേറ്റാണ്. പ്ലേറ്റിൻ്റെ സാധാരണ നമുക്ക് ഉള്ളതിലും കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള പ്ലേറ്റാണ് ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണിതും. പിന്നീടുള്ളത് ഒരു പുള്ളൗട്ട്. പുള്ളൗട്ട് ഒരു മൂന്ന് തട്ട് വരത്തക്ക രീതിയിലുള്ള പുള്ളൗട്ടാണ്. സാധാരണ നമ്മൾ പുള്ളൗട്ട് വരുന്നാലും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമുക്ക് എടുത്ത് മാറ്റാവുന്ന രീതിയിലുള്ളൊരു പുള്ളൗട്ടാണ്. സാധാരണ നമുക്കതെടുത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെടുത്തത് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ തുടച്ചും വയ്ക്കാനോ, അത് ടിന്നുകളുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് വരെ വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു പുള്ളൗട്ടാണ്. നോർമലി അല്ലാത്ത ടൈപ്പും ഉണ്ട് നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് ഉറപ്പിച്ച് വെച്ചേക്കുന്ന പോലുള്ളത്. ഇത് അതിലും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ സ്ക്വയർ ട്യൂബ്, നാല് ചുറ്റിന് മേടിച്ചൊരു സ്ക്വയർ ടൈപ്പിലാണ് അതിൻ്റെ ഇത് വന്നേക്കുന്നത്. അതിലാണ് നമുക്കൊരു ക്ലിപ്പ് പോലൊരു ഐറ്റം വെച്ചിട്ടാണ് അത് ഉറപ്പിക്കുന്നത്. ഇത് വന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് നമുക്ക് ഡോറ് സെറ്റ് ചെയ്യാനുള്ളൊരു ഭാഗമാണ്, എൽ ഷേപ്പിലുള്ളത്. ഇതിൻ്റെ സെറ്റിംഗ് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് സെറ്റിങ്ങൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വീഡിയോ വലിയ ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്.
നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതേപോലെയുള്ള പുതിയ വീടുകളിലേക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ കബോർഡ് വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും ചെയ്തു പോകുന്നത്. ഇതാണ് 304 ആണ് നമ്മൾ മിക്കവാറും ഉള്ള സൈറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സെറ്റിങ് അതേ ഉറപ്പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലിപ്പ് ഉറപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണിത്. നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ അതിൽ ഇതേപോലെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ജസ്റ്റ് അതിലോട്ട് ഹാങ് ചെയ്ത് നിർത്തുന്നൊരു പരിപാടിയാണ്. ഇതേപോലെ ഒരു 3 തട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള സൈസിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതേപോലെ ടിന്നോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ സൈസിനനുസരിച്ച് നമുക്കത് പൊക്കിയും താത്തുമൊക്കെ നമുക്കത് ഉറപ്പിക്കാവുന്നതാണ്. അതിൻ്റെ അനുസരിച്ചുള്ള ഹോളും അതിലുണ്ട്. ഇതേപോലെ നമ്മൾ ഹാങ് ചെയ്ത് നിർത്തുവാണ് ആ ക്ലിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതുള്ള ഇതിലെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പുൾ ഔട്ടും ഉണ്ട്, ഇതേപോലെയുള്ള പുൾ ഔട്ടും ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ടിന്നുകളുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാണിത് ഉറപ്പിച്ചേക്കുന്നത്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ഇതേപോലെയുള്ള സാധനങ്ങൾ നമ്മൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റിങ് വരാൻ സാധ്യത കൂടുതലാണ്. മറ്റേ കുറഞ്ഞ സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെന്നല്ല, ഇത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ വെച്ച് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. ഇതേപോലെ നമുക്ക് ഏത് സൈസിലും അത് വെച്ച് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ആ ക്ലിപ്പ് ഹാങ് ചെയ്ത് വെച്ചേക്കുന്നത്. സിമ്പിളായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ അടിവശത്ത് ഇതേപോലെ സ്ലൈഡർ ഉറപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡ്രോയർ സെറ്റിങ്ങിൻ്റെയൊക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക. ഈ സ്ലൈഡർ ഉറപ്പിക്കുന്നതും അതേപോലെ ഡ്രോയറിൻ്റെ ഫ്രണ്ടിലെ അടപ്പ് പിടിപ്പിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് ആദ്യം ഒരു കുറച്ച് നാൾ മുന്നേ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഒക്കെ കാണാത്തവർ ആ വീഡിയോ കൂടെ കണ്ട് നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ പുൾ ഔട്ടിൻ്റെ സെറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ രണ്ട് ഡ്രോയറിൻ്റെയും സെറ്റിങ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആ പ്ലേറ്റിൻ്റെ പോർഷനാണ്. പ്ലേറ്റും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇത് കട്ട്ലറി, ഇതുപോലെ സ്പൂണ്, അതേപോലെ ഗ്ലാസ്, കപ്പ്, കപ്പൻ സോസറൊക്കെ വെക്കാൻ രീതിയിലുള്ളത്. ഇനി നമുക്കതിൻ്റെ അടപ്പും കാര്യങ്ങളൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷിങ് ആകും. നല്ല ഒറ്റ ദിവസം കൊണ്ട് നമുക്കിൻ്റെ ഡോറിൻ്റെ സെറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും രാത്രി വൈകിയാണ് നമുക്ക് തീർക്കാൻ പറ്റിയത്. ഡോറിൻ്റെ സെറ്റിങ് കുറച്ച് പാടുള്ള കാര്യമാണ്, നമുക്ക് ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടിയാലേ ഇതിൻ്റെ ഡോറ് സെറ്റിങ്ങും അതേപോലെ ഡ്രോയറിൻ്റെ ഫ്രെയിം വർക്കുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം രാത്രി വൈകിയാണ് നമ്മുടെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയത്. അതേപോലെ തന്നെ അടുത്ത കുറച്ചേറെ വർക്കുകൾ ഇനിയും തുടർന്നും വരാനുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ അടുത്തുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക. അതേപോലെ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വിളിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് പേര് നമ്മളോട് റേറ്റും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നതോട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാ ഡീറ്റെയിലായിട്ടും അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിലേക്ക് എത്തി. ഡോറും അതിൻ്റെ അടപ്പും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോർ സെറ്റിങ്ങും ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കത് ഫുള്ള് ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ഫുള്ള് അടച്ച് തുറക്കുന്നൊരു വീഡിയോയും കൂടി നമുക്ക് കണ്ടു നോക്കാം.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്കത് ഊരിയെടുക്കാനും അതേപോലെ മാറ്റി വെക്കാനുമുള്ള ഓപ്ഷനുള്ള രീതിയിലാണ് അത് സെറ്റാക്കിയിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതേപോലുള്ള നമുക്ക് ഇതേപോലെ ഫ്രെയിം അടിച്ച് കഴിയുമ്പം വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ സ്ലാബ് അടിച്ച് കഴിയുമ്പം ഒരു വെറുതെ ഒരു ഇതായിട്ട് കിടക്കുന്ന രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഏത് എവിടെ വേണമെങ്കിലും തട്ടും കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ ആവശ്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പം എൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്, ഏകദേശമല്ല ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ടോപ്പിലെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വർക്ക് വേറെ ഒരു സൈറ്റിലാണ്, അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടനെ കണ്ടിന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം വർക്കിൻ്റെ കുറച്ച് തിരക്ക് കാരണമായതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോസൊക്കെ ഇതേപോലെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ലേറ്റാവുന്നത്. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ക്ഷമിക്കുക. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ ഫുൾ അടച്ച് തുറന്നതിൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് തട്ട് ഒക്കെ വരുന്നത് നമുക്ക് കോൺക്രീറ്റ് സ്ലാബിൽ അടിച്ച് കഴിയുമ്പം സാധാ പ്ലെയിനായിട്ടാണ് നമ്മൾ സ്ലാബ് അടിച്ചു പോകുന്നത്. ഇത് ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് പാർട്ടീഷൻ ചെയ്തും അതേപോലെ ഇതേപോലെ തട്ടടിച്ചതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ ബാസ്ക്കറ്റും ഇതിപ്പം ഒരു മൂന്ന് ബാസ്ക്കറ്റ് ടൈപ്പാണ് നമ്മളിതിൻ്റെ അകത്ത്. നമുക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫുൾ ഔട്ട്. പിന്നെ ബാക്കി ഇതൊരു യു ഷേപ്പ് മോഡലാണ്, എന്നാലും ഒരു ഓപ്പൺ കിച്ചൺ ടൈപ്പാണ് ചെയ്തേക്കുന്നത്. നല്ല മോഡലിലും നല്ല ഫിനിഷിങ്ങിലും അവർ ഡിസൈൻ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മളത് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഹാപ്പിയാണ്. ഇവിടെ അതേപോലെ ഒരു എൽ ഷേപ്പ് കബോർഡാണ് സെക്കൻഡ് കിച്ചൺ. അതൊരു ഓപ്പൺ സ്പേസ് പോലാണ് ചെയ്തേക്കുന്നത്, നല്ല കോമൺ ആയിട്ട് വരത്തക്ക രീതിയിലാണ്. ഒരു ഇടുങ്ങിയ ഫീല് വരാത്ത രീതിയിലാണ് ആ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ നമുക്കൊരു രണ്ട് പാർട്ടായിട്ടാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഫസ്റ്റ് കിച്ചനും സെക്കൻഡ് കിച്ചനും തമ്മിലൊരു പാർട്ടീഷനൊക്കെ വന്നിട്ട് ഇത് ഓപ്പണായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫീലാണ്. അതേപോലെ തട്ടൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പേസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് അലുമിനിയത്തിൽ ചെയ്യുമ്പം സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിങ്കും കാര്യങ്ങളും ഉള്ള പോർഷനിലൊക്കെ നമ്മൾ അതേപോലെ സെപ്പറേറ്റ് ഫ്രെയിമൊക്കെ അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇനി നമുക്ക് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കുറേ ഫോട്ടോയും അതേപോലെ ഞങ്ങളുടെ കുറച്ച് പിക്ചേഴ്സും കൂടി അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കേ, ബൈ.